എല്ലാവർക്കും എക്സഫൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രാൻഡ് നെയിംസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആണ് പറയുന്നത്. അതായത് കേരളത്തിലുള്ള ചില കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസും അവയുടെ പ്രൊഡക്ട്സും അതിൻ്റെ ബ്രാൻഡ് നെയിമുകൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നത്. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഓരോ പ്രൊഡക്ട്സിൻ്റെ നെയിം തന്നിട്ട് അത് ഏത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ട്സും മാത്രമല്ല പറയുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തതും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പഠിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പറയുന്ന റെപ്കോ ആണ്. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നുള്ളതാണ് റെപ്കോയുടെ ഫുൾ ഫോം. അപ്പോൾ റെപ്കോ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1997 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. അപ്പോൾ റെപ്കോ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1997 ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരിലാണ്. അപ്പോൾ റെപ്കോയുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ന്യൂട്രിക്കോ, ലഷ്, റെയിൻബോ ചപ്പൽ, റബ്ബുഡ്, വിർജിൻ കോക്കനട്ട് ഓയിലൊക്കെ. ഇപ്പോൾ ന്യൂട്രിക്കോ എന്ന് പറയുന്ന ഒരു കോക്കനട്ട് ഓയിലാണ്. ലഷ് എന്ന് പറയുന്നത് ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്, അതായത് ബേബി ഓയിൽ, ഹെർബൽ മസാജ് ഓയിൽ, അങ്ങനെ ഉള്ള ഇതിൻ്റെ ഒരു ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ് ലഷ് എന്ന് പറയുന്നത്. ദെൻ റെയിൻബോ ചപ്പൽ എന്ന് പറയുന്ന ഫുഡ് വെയർ ആണ്. റബ്ബുഡ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി വുഡാണ്. ദെൻ വിർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇത്രയുമാണ് റെപ്കോയുടെ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത്. 1997 റെപ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കണ്ണൂർ. അടുത്താണ് മിൽമ. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നുള്ളതാണ് മിൽമയുടെ ഫുൾ ഫോം. മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1980 ഏപ്രിലാണ്. മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ട്രിവാൻഡ്രമാണ്. മിൽമയുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നതാണ് റിഫ്രഷ് എന്ന് പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്, അതുപോലെ തന്നെ ചോക്കോ ബൈറ്റ് ഒക്കെ വേറെയും ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. അതല്ലാത്ത പ്രൊഡക്ട്സ് ആണ് റിഫ്രഷ്, അതുപോലെ തന്നെ ചോക്കോ ബൈറ്റ്സ് ഒക്കെ. അപ്പോൾ മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1980 ഏപ്രിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം. അടുത്ത ദിനേശ് ബീഡി കോപ്പറേറ്റീവ് സൊസൈറ്റി, അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1969 ഫെബ്രുവരി 15 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന കണ്ണൂരാണ്. അവരുടെ മെയിൻ പ്രൊഡക്ട്സ് ആണ് കേരാ മിൽക്ക്, അതൊരു കോക്കനട്ട് ഓയിലാണ്. നമ്മൾ കേരാ മിൽക്ക് എന്നുള്ള പേര് കേൾക്കുമ്പം എപ്പോഴും ചിലപ്പോൾ ഓപ്ഷൻസ് മാറി കേരാ ഫെഡ് മാറിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ കേരാ മിൽക്ക് എന്ന് പറയുന്നത് ദിനേശ് ബി ഡി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. കേരാ ഫെഡിൻ്റെ അല്ല, ദിനേശ് ബി ഡി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയാണ് കേരാ മിൽക്ക്. അടുത്തതാണ് കേരാ ഫെഡ്. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ എന്നുള്ളതാണ് കേരാ ഫെഡിന്റെ ഫുൾ ഫോം. അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 1987 ഫെബ്രുവരി 4 അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 1987 ജൂലൈ 16 അപ്പം രജിസ്റ്റർ ചെയ്തും വർക്ക് ചെയ്തും രണ്ട് ഡേറ്റ് ആണ്. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ സെയിം 1987 തന്നെയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. കേരാ ഫെഡിന്റെ മെയിൻ പ്രൊഡക്ട്സ് ആണ് കേര, കേരകേശ്, കേര ഗോൾഡ്, അതുപോലെ കേരജം, കേശാമൃത് എന്നൊക്കെ പറയുന്നത് കേരാ ഫെഡിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത് എല്ലാം തന്നെ കേര ചേർത്തിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ആ കേരാ മിൽക്ക് മാത്രം ദിനേശ് ബീഡി ആയിട്ട് ഓർക്കുക, ബാക്കിയുള്ളതെല്ലാം കേരാ ഫെഡിന്റെ പ്രൊഡക്റ്റ് ആണ്. കേരകേശ്, കേര ഗോൾഡ്, കേര കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ കേരജം, കേശാമൃത് ഹെയർ ഓയിൽ ആണ്. ഇതൊക്കെ കേരാ ഫെഡിന്റെ പ്രൊഡക്ട്സ് ആണ്. അതുപോലെ ഡയറക്റ്റ് ടു കിച്ചൺ എന്ന് പറയുന്ന സ്ലോഗൻ ഏത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുമാണ് ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരാ ഫെഡിന്റെ സ്ലോഗൻ ആണ്, ഡയറക്റ്റ് ടു കിച്ചൺ എന്നുള്ളത്. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തതും വർക്ക് ചെയ്യാൻ തുടങ്ങിയതുമായിട്ടുള്ള ഡേറ്റും ഇയറും ഓർത്തിരിക്കുക. മാർക്കറ്റ് ഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. മാർക്കറ്റിംഗ് ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് December 24, 1942 ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളം. മാർക്കറ്റ് ഫെഡിന്റെ പ്രൊഡക്റ്റ് ആണ് കേരജം കോക്കനട്ട് ഓയിൽ. അപ്പം നമ്മൾ കേരജം കേശാമൃത് പഠിച്ചിരുന്നു, അത് കേരാ ഫെഡിന്റെയാണ്. കേരജം കോക്കനട്ട് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ഫെഡാണ്. അങ്ങനെ കുറച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. കേരജം കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് മാർക്കറ്റ് ഫെഡിന്റെ പ്രൊഡക്റ്റ് ആണ്. മത്സ്യ ഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്. മത്സ്യ ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1984 മാർച്ച് 19 ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. മത്സ്യ ഫെഡിന്റെ പ്രൊഡക്ട്സ് ആണ് ന്യൂട്രി ഫിഷ്, ചിറ്റേൻ ആൻഡ് ചിറ്റസൺ, ചിറ്റോൺ എന്നൊക്കെ പറയുന്നത്. ന്യൂട്രി ഫിഷ് എന്ന് പറയുന്ന ഒരു ബയോ ഫെർട്ടിലൈസർ ആണ്. പിന്നെ ചിറ്റേൻ, ചിറ്റിസണ്, ചിറ്റോൺ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ആണ്. പിന്നെ മത്സ്യ ഫെഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നതാണ് വ്യാസ സ്റ്റോർ. വ്യാസ സ്റ്റോർ എന്ന് പറയുന്നത് ഫിഷിംഗ് എക്യുപ്മെന്റ്സും ലൂബ്രിക്കൻസും ഒക്കെ വിൽക്കുന്ന സ്റ്റോറാണ്. പിന്നെ ഉള്ളത് വനിതാ ബസ്. വനിതാ ബസ് എന്ന് പറയുന്നത് അവിടെയുള്ള വനിതകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള സർവീസ് നടത്തുന്ന ബസ്സാണ് വനിതാ ബസ് എന്ന് പറയുന്നത്. അത് മത്സ്യ ഫെഡുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ അന്തിപ്പച്ച എന്ന് പറയുന്നത് മൊബൈൽ ഫിഷ് മാർക്കറ്റ് പ്രൊജക്ട് ആണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ മത്സ്യഫെഡുമായിട്ട് റിലേറ്റഡ് ആണ്. ന്യൂട്രിഫിഷ്, ചിറ്റേൺ ആൻഡ് ചിറ്റിസണ, അതുപോലെ ചിറ്റോണ, വ്യാസ സ്റ്റോർ, വനിതാ ബസ്, അന്തിപ്പച്ച, ഇതൊക്കെ മത്സ്യഫെഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അടുത്ത റബ്ബർ മാർക്ക്, കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് റബ്ബർ മാർക്ക്. റബ്ബർ മാർക്ക് രജിസ്റ്റർ ചെയ്തത് 16/3/1971 വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 30/4/1971. അപ്പം 1971 സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഓർക്കുക. റബ്ബർ മാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കൊച്ചിയാണ്. ഇനി റബ്ബർ മാർക്കിന്റെ പ്രൊഡക്ട്സ് ആണ് റൂബെക്ക്, പെരിയാർ മിക്സ്ചർ, ഭാരത് ജൈവ ഗോൾഡ്, കേരള ജൈവ ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. റൂബെക്ക് എന്ന് പറയുന്നത് ഒരു ബലൂൺ ആണ്. അതുപോലെ പെരിയാർ മിക്സ്ചർ, ഭാരത് ജൈവ ഗോൾഡും അതുപോലെ തന്നെ കേരള ജൈവ ഗോൾഡ് എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ആണ്. റെയ്ഡ്കോ, റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ഓഫ് കേരള ലിമിറ്റഡ് ആണ് റെയ്ഡ്കോ. റെയ്ഡ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന കണ്ണൂരാണ്. റെയ്ഡ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 31/8/1972. റെയ്ഡ്കോയുടെ പ്രൊഡക്റ്റ് ആണ് ഫാമിലി കറി പൗഡർ എന്ന് പറയുന്നത്. കൺസ്യൂമർ ഫെഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 4/9/1965 വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 7/10/1965. കൺസ്യൂമർ ഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എറണാകുളമാണ്. അപ്പൊ കൺസ്യൂമർ ഫെഡ് രജിസ്റ്ററും ഫംഗ്ഷനിങ്ങും വരുന്നുണ്ട് 1965 വർഷം എന്നുള്ളത് ഓർക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് എറണാകുളമാണ്. കൺസ്യൂമർ ഫെഡിന്റെ പ്രൊഡക്ട്സ് ആണ് ത്രിവേണി. നോട്ട്ബുക്ക്, ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ വരുന്നതാണ് ത്രിവേണിയിൽ. പിന്നെ നീതി ഗ്യാസ്, പ്രിയ അംബ്രല്ല ഒക്കെ കൺസ്യൂമർ ഫെഡിന്റെ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നതാണ്. കൊയർ ഫെഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൊയർ ഫെഡറേഷൻ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് കൊയർ ഫെഡ്. എസ്റ്റാബ്ലിഷ് ചെയ്ത് 1979 ഹെഡ്ക്വാർട്ടേഴ്സ് ആലപ്പുഴയാണ്. കൊയർ ഫെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലപ്പുഴ ഓർക്കുക, ഹെഡ്ക്വാർട്ടേഴ്സ് ആലപ്പുഴയാണ് വരുന്നത്. അതിന്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നതാണ് ഡീപ് സ്ലീപ്പ്, അതുപോലെ തന്നെ ഡെസ്റ്റ് ഔട്ട്, കൊക്കോ ജിയോ ഫാബ്രിക്, കോക്ക് ഫേർട്ട്, ഇതൊക്കെ കൊയർ ഫെഡിന്റെ പ്രൊഡക്ട്സ് ആണ്. ഡീപ് സ്ലീപ്പ്, ഡെസ്റ്റ് ഔട്ട്, കോക്കോ ജിയോ ഫാബ്രിക്, കോക്ക് ഫേർട്ട് ഇപ്പൊ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1979 ഹെഡ്ക്വാർട്ടേഴ്സ് ആലപ്പുഴയുമാണ്. വനിതാ ഫെഡ്, കേരള വുമൺ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ് വനിതാ ഫെഡ്. വനിതാ ഫെഡ് രജിസ്റ്റർ ചെയ്തത് 20/12/2002 അത് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയത് 1/April/2003. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ് വരുന്നത്. കേരകാന്തി എന്ന് പറയുന്ന ഉരുക്കെണ്ണ വനിതാ ഫെഡിന്റെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ കൽപ്പതാരു എന്ന് പറയുന്ന ഹോപ്കോയുടെ പ്രൊഡക്റ്റ് ആണ്. കൽപ്പതാരു എന്ന് പറയുന്നൊരു കോക്കനട്ട് ഓയിലാണ്. അതുപോലെ തന്നെ അഗ്രീൻ കോയുടെ പ്രൊഡക്റ്റ് ആണ് ഫൈബർ ഫോം മാട്രസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചു കണ്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റും അതിന്റെ ബ്രാൻഡ് അതായത് പ്രൊഡ്യൂസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ പഠിക്കുമ്പോഴും മറന്നു പോകാതിരിക്കാൻ ഓരോന്നും കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. പേരുകൾ, അതായത് മാറിപ്പോകാൻ സാധ്യതയുള്ള പേരുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറും കൂടെ പഠിക്കുക. അപ്പോൾ അത്രയും ഭാഗങ്ങൾ നമുക്ക് അതിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തുടർന്ന് CSEB കണ്ടന്റുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.